Welcome you all to this Commerce ECE Learning. BCom BBA Calicut University കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4th semester students ന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. എടുക്കാൻ പോകുന്ന ടോപ്പിക് കോൺട്രാക്ട് അക്കൗണ്ട്. കോൺട്രാക്ട് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ക്വസ്റ്റ്യൻസും അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് ഈ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Question ഇതാണ്. ദ കോൺട്രാക്ട് ലെജർ ഓഫ് എ കമ്പനി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് കോൺട്രാക്ട് നമ്പർ 1417 അറ്റ് 31st December 2020. മെറ്റീരിയൽസ് 94,000, പ്ലാന്റ് 12,000, വേജസ് 1,03,000, എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 6,700. അതായത് ഒരു കോൺട്രാക്ട് ലെജർ, കമ്പനിയുടെ കോൺട്രാക്ട് ലെജർ നമുക്കിവിടെ തന്നിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ കോൺട്രാക്ട് നമ്പർ 1470 ഏത് ദിവസത്തെ അല്ലെങ്കിൽ ഏത് വർഷത്തെ ഇവിടെ 31st December 2020 ആണ്. ഇവിടെ കോൺട്രാക്ട് നമ്പർ ഒക്കെ ചുമ്മാ, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓരോ കോൺട്രാക്റ്റിനും ഓരോ നമ്പേഴ്സൊക്കെയാണ് എഴുതി വെക്കാറ്. അതുകൊണ്ട് ഈ ഒരു വർക്കിൽ അവരുടെ കോൺട്രാക്ട് നമ്പർ 1740 ആണ്. പക്ഷെ നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എക്സ്പെൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് 94,000, പ്ലാന്റ് 12,000, വേജസ് 1,03,000, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജ് 6,700. ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് തന്നിരിക്കുന്നത്. അതെല്ലാം നമുക്ക് എവിടെ എഴുതാം, ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കാം. എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡില്ലേ, അത് എഴുതാം. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നു നോക്കൂ. ദ കോൺട്രാക്ട് വാസ് കമൻസ്ഡ് ഇൻ ജാനുവരി 2020 ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹4,00,000. കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഏത് പറഞ്ഞിട്ടാണ്, എത്ര രൂപയാണ് കോൺട്രാക്ട് പ്രൈസ് എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത്? 400,000 പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി 2020 കോൺട്രാക്ട് പ്രൈസ് എത്ര രൂപയ്ക്കാണ്? 400,000. പക്ഷേ അവിടെ നോക്കൂ, ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ടു ഡേറ്റ് വാസ് ₹1,72,000, റെപ്രസെൻറ്റേറ്റിംഗ് 80% ഓഫ് ദ വർക്ക് സർട്ടിഫൈഡ്. അതായത് ഇവിടെ 400,000 കോൺട്രാക്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഫുൾ എമൗണ്ടും, അതായത് കോൺട്രാക്റ്റ് ഇല്ലേ, കോൺട്രാക്റ്റ് ഫുൾ എമൗണ്ടും കോൺട്രാക്ടർക്ക് കൊടുത്തോ? ഇല്ല. അവരെത്ര രൂപയെ കൊടുത്തിട്ടുള്ളൂ? 1,72,000 കൊടുത്തിട്ടുള്ളൂ. കാരണം വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയത് 80% ഉള്ളൂ. അതുകൊണ്ട് 80% അതായത് 1,72,000 മാത്രമേ ആ വ്യക്തി കൊടുത്തിട്ടുള്ളൂ. ബാക്കി 20% വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നൽകാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെയോ, ദ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹാൻഡ്. വാല്യൂ ഓഫ് മെറ്റീരിയൽസ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ എത്ര രൂപയുടെ വാല്യൂ ആണ്, നമുക്ക് റുപ്പീസ് ആണ് മെറ്റീരിയൽസിനുണ്ട് നമുക്ക് ഇപ്പം നിലവിലുള്ളത് കയ്യിൽ, 4,500 പറയുന്നുണ്ട്. പിന്നെ ദ വർക്ക് ഫിനിഷ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് വാസ് ₹4,000. വർക്ക് ഫിനിഷ്ഡ് ആയി പക്ഷേ സർട്ടിഫൈഡ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളതിന് എന്താ 4,000. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് ചെയ്തതും വർക്ക് അൺസർട്ടിഫൈഡ് ഒക്കെ എവിടെ എഴുതേണ്ടത് ഓർമ്മ വരണേ, ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ. വർക്ക് നോട്ട് സർട്ടിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ 4,000 പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ ആൻ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രാക്ട് ഷോയിങ് പ്രോഫിറ്റ് ഓഫ് ഡേറ്റ് അസ്യൂമിങ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് അറ്റ് 10% പെർ ആനം. അതായത് നമ്മൾ കണക്കാക്കുക, കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതിൽ പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ, പ്ലാന്റിനെ കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാറുണ്ടല്ലോ, അതിൽ ഡിപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് 10% ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടാവും, അത് നമ്മൾ ഓൾറെഡി ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. ആ എമൗണ്ട് ഇൻസൈഡ് കുളത്തിൽ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ അവിടെ എഴുതേണ്ടി വരും. ഏത് ഫസ്റ്റ് നമ്മൾ എല്ലാ എക്സ്പെൻസസും എവിടെ എഴുതും, ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇനി ഡിപ്രീസിയേഷൻ്റെ കണക്ക് പ്ലാന്റിലേക്ക് വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻസൈഡ് കുളത്തിൽ ഫസ്റ്റ് പ്ലാന്റ് എഴുതിയിട്ട് അതിൻ്റെ 10% കാണുമാണ്. അതിന് ആൻസർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ദെൻ സ്റ്റേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ടേക്കിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ തന്നെ അതിൽ നമുക്ക് ആ സമയത്ത് ഇതെങ്ങനെ ലോസ് ആണോ ഗെയിൻ ആണോ നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോവാം. കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2020 എന്ന് നമുക്ക് ആ ഹെഡിങ്ങിൽ എഴുതാം. ഓക്കെ, ദെൻ അതിലുള്ള ഈ ഡെബിറ്റ് സൈഡിലെല്ലാം ഇത് നമുക്ക് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് എക്സ്പെൻസസ് തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടു മെറ്റീരിയൽസ്, എത്രയാണ് വന്നിരിക്കുന്നത്? 94,000. അത് അങ്ങനെ എഴുതുക, ടു മെറ്റീരിയൽസ് 94,000. ദെൻ ടു പ്ലാന്റ് 12,000, ടു വേജസ് 1,03,000, ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 6,700. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഏതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇനി നമുക്ക് എഴുതി നോക്കാം, ക്രെഡിറ്റ് സൈഡിൽ നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ബൈ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് എഴുതുക.
അതിൽ വർക്ക് സർട്ടിഫൈഡ് എത്രയാണ് ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്നത് എത്ര എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 172,000 പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്യാഷ് റിസീവ്ഡ് 1,72,000 പറഞ്ഞിട്ടുണ്ട് അതിൽ വർക്ക് സർട്ടിഫൈഡിൽ 80% വർക്ക് കംപ്ലീറ്റ് ആവും 20% റിമൈനിങ് ആണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വർക്ക് സർട്ടിഫൈഡിൽ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് 172,000 × 80% എന്ന് പറയുമ്പോൾ ഈ വർക്ക് സർട്ടിഫൈഡിലെ കേസിൽ എങ്ങനെ ഇത് 100/18 അത് 50 ആണെങ്കിലോ 100/50 എന്ന് വരും ഓക്കെ അപ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 172,000 × 100/80 വരുമ്പോൾ 215,000 വരും അതിനോടൊപ്പം തന്നെ വർക്ക് അൺസർട്ടിഫൈഡ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അതായത് എഞ്ചിനീയർ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല അതായത് വർക്ക് കംപ്ലീറ്റ് ആയി പക്ഷേ ചെയ്തിട്ടില്ല സർട്ടിഫൈ ചെയ്തിട്ടില്ല അത് 4,000 ആണ് അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടിയിട്ട് ടോട്ടൽ ചെയ്യുക അപ്പോൾ വർക്കിംഗ് പ്രോസസ്സിൽ നമുക്ക് എത്ര എമൗണ്ടാണ് കിട്ടുക 219,000 കിട്ടും ഓക്കെ 215,000 + 4,000 കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 219,000 കിട്ടും ക്ലിയർ ദെൻ ബൈ മെറ്റീരിയൽ ഓൺ ഹാൻഡ് ബൈ മെറ്റീരിയൽ ഓൺ ഹാൻഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എത്രയാണ് 4,500 അത് നമുക്ക് അതേപടി എഴുതുക ഓക്കെ ഇനി ദെൻ അടുത്തതാണ് ബൈ പ്ലാന്റ് അറ്റ് സൈറ്റ് ബൈ പ്ലാന്റ് അറ്റ് സൈറ്റ് 12,000 ആണ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്ലാന്റ് എത്രയാണ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അത്രത്തോളം എക്സ്പെൻസസ് ആണ് എന്നുള്ളത് അതിൽ പ്ലാന്റിൻ്റെ എന്ത് ചെയ്യണം ഡിപ്രീസിയേഷൻ കണക്കാക്കണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10% ഡിപ്രീസിയേഷൻ എന്ന് ഈ 12,000 കണ്ട നമ്മൾ പ്ലാന്റ് പറഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇല്ല ആ 12,000 തന്നെയാണ് അതിൻ്റെ 10% പറയുമ്പോൾ 12,000 × 10/100 എന്ന് പറയുമ്പോൾ 1,200 കിട്ടും എന്നിട്ട് 12,000 നിന്ന് 1,200 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 10,800 കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ളത് അപ്പോൾ ഇനി ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 2,90,000 4,500 ദെൻ 10,800 കൂടി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 234,300 കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഏതും കൂടി ടോട്ടൽ ചെയ്ത് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ചെയ്ത് ഇനി ഇതേപോലെ നമുക്ക് ഏത് സൈഡും കൂടി ചെയ്യേണ്ടി വരും ഡെബിറ്റ് സൈഡിലെ ടോട്ടലും കൂടി ചെയ്യേണ്ടി വരും ഓക്കെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ പറയുമ്പോൾ 94,000 12,000 1,03,000 6,700 എന്ന് പറയുന്ന എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക എന്നിട്ട് ഈ പറഞ്ഞ ടോട്ടൽ നമ്മുടെ 234,300 നിന്ന് ഈ പറഞ്ഞ ഡെബിറ്റ് സൈഡിലെ ടോട്ടലും കൂടി എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക ആ മൈനസ് ചെയ്യുമ്പോൾ ഷോർട്ടേജ് നമുക്ക് എത്രയാണ് ഡെബിറ്റ് സൈഡിൽ ഷോർട്ടേജ് എന്നുള്ളത് കിട്ടില്ലേ അതാണ് നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് അത് എത്ര കിട്ടും 18,600 കിട്ടും അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതി നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ എഴുതി ക്യാരി ഡൗൺ എന്നോട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടതിൽ വരേണ്ടി വരും ക്രെഡിറ്റ് സൈഡിൽ ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡോൺ എന്ന് പറഞ്ഞ് 18,600 എഴുതണം ക്ലിയറായോ ആ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡോണിൽ 18,600 ഇതിന് ശേഷം നമുക്ക് പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണത് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണ് കാണുക നോഷണൽ പ്രോഫിറ്റ് × 2/3 × ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ് അല്ല അതല്ലേ ഫോർമുല നോഷണൽ പ്രോഫിറ്റ് × 2/3 × ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്ന് ക്വസ്റ്റ്യനിൽ നോഷണൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയതാണ് എത്ര 18,600 കിട്ടി പിന്നെ × 2/3 × ക്യാഷ് റിസീവ്ഡ് എത്രയാണ് 1,72,000 ക്യാഷ് വർക്ക് സർട്ടിഫൈഡ് 2,50,000 ആണ് ഓക്കെ ഇനി ഇപ്പോൾ ഇതിൽ അല്ലെങ്കിൽ വേറെ മെത്തേഡാണ് 18,600 × 2/3 × 80/100 ദാറ്റ് ഈസ് അത് 80/100 പറയാൻ കാരണം 80% ആണല്ലോ വർക്ക് കംപ്ലീറ്റ് ആയത് അപ്പോൾ അതിനോണ്ട് എഴുതാം അപ്പോൾ അങ്ങനെ ചെയ്താൽ 9,920 എന്ന് പറയുന്നത് കിട്ടും ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും ക്ലിയറായോ ഇഫ് ദ കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഈസ് ഹാഫ് ആൻഡ് മോർ ദാൻ ഹാഫ് ദെൻ 2/3 ഓഫ് ദ നോഷണൽ പ്രോഫിറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് കോൺട്രാക്റ്റിൻ്റെ ഹാഫ് വർക്ക് ഹാഫോ അതിൽ കൂടുതലോ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നോഷണൽ പ്രോഫിറ്റ് × 2/3 × വർക്ക് ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ് ഇവിടെ ക്യാഷ് റിസീവ്ഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1,72,000 എഴുതി വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് 215,000 ഉണ്ട് അങ്ങനെ എഴുതുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ 2/3 വരാനും കാരണം മനസ്സിലായോ ഡെബിറ്റ് സൈഡ് ഇപ്പോൾ 9,920 ഉണ്ട് പക്ഷേ നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡൗണിൽ 18,600 ഉണ്ട് അതല്ലേ കൂടുതൽ അപ്പോൾ അത് നമ്മൾ താഴെ എഴുതി ആ രണ്ട് സൈഡിലും ടോട്ടൽ എഴുതി വെച്ചു 18,600 എന്ന് എഴുതി വെച്ച് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എഴുതി വെച്ചു ഇന്ന് ഡെബിറ്റ് സൈഡിലേക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ 18,600 നിന്ന് എത്ര കുറവ് നോക്കാം 9,920 നിന്ന് മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 8,680 എന്ന് കിട്ടും അതാണ് നമ്മുടെ ഏത് പറയുന്നത് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാം ബ്രാക്കറ്റിൽ റിസർവ് എന്ന് എഴുതുക ക്ലിയറായോ അപ്പോൾ ഈ ടോട്ടൽ ചെയ്തിട്ട് എത്രയാണോ ഷോർട്ടേജ് വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ അതാണ് നമ്മുടെ വർക്കിംഗ് പ്രോഫിറ്റ് റിസർവ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡേഡ് 31 December 2020 ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക
ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.